ഭാര്യ ഹെവി വർക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ലെഹങ്കാസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കാൻ എന്റെ മക്കളെ അടിപൊളിയാണ് കേട്ടോ. ലെഹങ്ക ഫുൾ ഡയമണ്ട് വർക്ക് ആണ്, വെൽവെറ്റ് ഹെവി വർക്ക് ആണ്. നമ്മുടെ നാട്ടിലിപ്പോ സാരി യൂസിങ് കുറവാ, ഏറ്റവും കൂടുതൽ ബ്രൈഡൽസ് യൂസ് ചെയ്യുന്നത് ലെഹങ്കാസ് ആണ് അല്ലേ. എൻഗേജ്മെന്റ് ആണെങ്കിലും നിങ്ങളടക്കം യൂസ് ചെയ്യുന്ന ലെഹങ്കാസ് ആണ്. ഇതാണ് അതിന്റെ ബ്ലൗസ്, സെമി സ്റ്റിച്ച്ഡ് ആവും, കാരണം ബ്ലൗസ് നമുക്ക് സൈസ് അറിയില്ലല്ലോ. അപ്പൊ ഒന്നും ചെയ്യാനില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ തയ്ക്കുന്നുണ്ട്, ബ്ലൗസ് മാത്രമേ തയ്ക്കണ്ടു, ബാക്കിയൊക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് ചെയ്തതായിരിക്കും. ഇത് വെൽവെറ്റ് ടൈപ്പാണ്, ഇനി ബാക്കിയുള്ള ടൈപ്പ് ഉണ്ട്. സ്റ്റാർട്ടിങ്സ് ആണ് നോർമൽ ലാംഗാസ്, ഹെവി ലാംഗാസ്, കിഡ്സ് ലാംഗാസും ഉണ്ട്, വലിയ ആളുകൾക്കുള്ള ലാംഗാസും ഉണ്ട്. അത് സ്റ്റാർട്ടിങ് മുതൽ, അതായത് സാധാരണ ലാംഗല്ലേ, അത് മുതൽ ഹെവി ഇതുപോലെ ബ്രൈഡൽ ലാംഗാസ് വരെയുള്ള കാര്യങ്ങളുണ്ട്. ലഹങ്കയാണ്, ഹെവി വർക്ക് ബ്രൈഡൽ ലഹങ്കയാണ്, സീക്വൻസ് വർക്കുകളാണ്. ബ്ലൗസ് മാത്രം നമ്മൾ തയ്ക്കണം, അതുകൊണ്ട് ബ്ലൗസ് ഇവിടെ കാണിക്കാൻ പറ്റില്ല എനിക്ക്. ഇതാണ് കാറ്റലോഗ് വരുന്നത്, പക്ഷെ ഇതിന് ലെങ്ത് ഉണ്ടാവും. ഇതിപ്പോ ഇവര് മോഡൽ ഇട്ടായിരുന്നു ചെറുത്, നമുക്ക് ഇതുവരെ തുന്നിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ അടിപൊളിയാണ്, ഇതിന്റെ ഗ്രീന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പച്ചയൊക്കെ ഇട്ടാണ്ടല്ലോ, അപ്പൊ എന്തൊരു ഭംഗിയായിരിക്കുമല്ലേ. ഇതില് ഫുള്ള് കണ്ടോ ഇങ്ങനത്തെ ചെറിയ ബീഡ്സ് വർക്കും കൂടെ ഉണ്ടോ. ഓരോന്നും സൂക്ഷിച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക, ബീഡ്സ് വർക്ക് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഉള്ളിലെ തുണിയും കണ്ടോ സോഫ്റ്റ് ആണ് കണ്ടോ. നമ്മള് ലെഹങ്കാസ് ആണ് പരിചയപ്പെടുത്തിത്തരുന്നത് സാറ്. ലെഹങ്ക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു രക്ഷയില്ല, അടിപൊളി ലെഹങ്കാസ് ആണ്, സൂപ്പർ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഫാബ്രിക് ഒക്കെ സാറ് തന്നെ പറഞ്ഞുതരും. അങ്ങനെ അലഗ് അലഗ് ഫാബ്രിക്സ് ആണ്, അലഗ് അലഗ് ഫാബ്രിക്സ് ലെഹങ്ക ഹെഗി നല്ല ലെഹങ്ക, അജയ്ജി അടിപൊളി ഈസ് ദ കോമൺ വേർഡ്, അടിപൊളി 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 ദിസ് എ കോമൺ വേർഡ്, ദിസ് എ സ്ലാങ് മലയാളം സ്ലാങ് അടിപൊളി. ലെങ്കേ മേ ദേഖിയേ സബ്സേ ബഡി ചീജ് ഹോതി ഹൈ സ്റ്റിച്ച്, ഇസ്കാ സ്റ്റിച്ചിംഗ് ബഹുത് ക്ലിയർ ഹോനാ ചാഹിയേ, നഹീ തോ പൂരാ ഘേർ നഹീ ബൻ പാതാ ഹൈ ഉസ്കാ. വോ ജിത്നാ അച്ഛാ ഘേർ ബൻതാ ഹൈ വോ ഘേർ ബനാനേ കേ ലിയേ ഹംകോ ദേഖിയേ യേ കെൻകെൻ വഗൈരാ, ഇസ്കേ അന്ദർ ഭീ ഹം ലോഗ് ബുർകുൻ യൂസ് കർതേ ഹൈ പൂരാ, ഔർ ഫിർ യേ കെൻകെൻ ഭീ യൂസ് കർതേ ഹൈ, ഫിർ സാറ്റൻ കാ അസ്തർ ദിയാ ഹുവാ ഹൈ നീചേ ഇസ് തരീകേ സേ, ജിസ്സേ പൂരാ ഘേർ ബൻതാ ഹൈ. ലെഹങ്ക ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട, അവര് പറഞ്ഞ ഓരോ ലെയർ ആയിട്ടും ഇങ്ങനെ പാവാട ചെയ്യില്ല, അതുപോലെ നിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ലെഹങ്ക ഇട്ടാ. നമ്മള് അറിയാം ഓരോ ഭാഗങ്ങളായിട്ട് ഇതുപോലെ ഓരോ ഫ്ലെയർ ആയിട്ട് ഓരോ ലെയർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ലെഹങ്കയുടെ പ്രത്യേകത, പ്രത്യേകിച്ച് ബ്രൈഡലിന്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവര് ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ അതുപോലെ ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് നിൽക്കും. ഈ ദേഖിയേ ഇസ്കാ ബ്ലൗസ് ഹൈ ഓർ ദുപട്ട ഹൈ സെയിം മാച്ചിംഗ് കാ ഹംനേ ബ്ലൗസ് ദിയാ ഹൈ. ബ്ലൗസ് മാത്രം നമ്മൾ തയ്ക്കണം, കാരണം ബ്ലൗസിന് നമുക്ക് അറിയില്ലല്ലോ. ബാക്കി ലെഹങ്ക തയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു നാട വെച്ച പരിപാടി കഴിഞ്ഞു ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ദുപട്ട കോൺട്രാസ്റ്റ് ദിയാ ജോ കോൺട്രാസ്റ്റ് കാ ധാഗാ യൂസ് കിയാ ഹൈ നീചേ വോ കളർ കാ ദുപട്ട ദിയാ തോ കോമ്പിനേഷൻ പൂരാ ബഹുത് സുന്ദർ ദിഖ്താ ഹൈ. ബ്ലൗസും സ്കേർട്ടും ഒരേ കളർ കൊടുത്തിട്ട് ദുപ്പട്ട ഇതിലുള്ള ആ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു കളർ കോൺട്രാസ്റ്റ് കൊടുത്തി. അപ്പൊ നല്ല അതിങ്ങനെ ദുപ്പട്ട ഇടുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. ദുപ്പട്ടോർഡർ യൂസ് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം ഇവിടെ കൊടുത്തു, ഈ കളറ് ഇതിന്റെ പ്രിന്റിൽ കൊടുത്തു. അപ്പൊ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ആണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഭയങ്കര ഹെവി വർക്ക് ആണ് കേട്ടോ, ബ്രൈഡൽ ലെഹങ്കാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മൊത്തം കൈകൊണ്ടാണ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ഓരോ 5000 ഡയമണ്ട് ഈ ഒരു ലെഹങ്കയിലുണ്ട്, ടോപ്പില് വേറെ ഉണ്ട്, ഷോളിലും വേറെ ഉണ്ട്.
ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡയമണ്ട് അല്ല കേട്ടോ, ഡയമണ്ട് വർക്ക് അല്ലേ. ഡയമണ്ട് സ്റ്റോ ഡയമണ്ട് ഡയമണ്ട് പോലെ ये ब्लाउज है इसका पूरा. ये साटन यूज करते हैं ब्लाउज के अंदर, साटन ही लहंगे के कपड़े में यूज किया है और नेट का दुपट्टा दिया है. ये चीजें अभी बहुत डिमांड में है. पहले सिर्फ दुल्हन पहना करती थी इसको, लेकिन आजकल दुल्हन की सहेली हो गई, घर में छोटी बहन है या कोई भी है तो सब लहंगा यूज करने लगा है. लहंगा बहुत डिसेंट लगता है, बहुत प्यारा लगता है पहना हुआ. പണ്ടൊക്കെ ശരിയാണ് ഇപ്പൊ പറഞ്ഞ, പണ്ടൊക്കെ ബ്രൈഡൽ അതായത് വധു മാത്രമാണ് ഈ ലഹങ്ക ഇട്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, വധുവിന്റെ വീട്ടുകാർ മൊത്തം ലഹങ്ക, നമ്മുടെ അനിയത്തിയായാലും ഇപ്പൊ ഞാനായാലും ഒക്കെ അങ്ങനത്തെ ലഹങ്കാസ് ആണ് ഇപ്പൊ സാരിയേക്കാൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാലം വന്നു എന്നാ പറയണത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളി ലഹങ്കാസ് ആട്ടോ. നമ്മള് നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഭയങ്കര ലാഭത്തിൽ കിട്ടും, അടിപൊളിയായിട്ട് കിട്ടും. Even आजकल तो छोटे बच्चे जो होते हैं ना, गुड़िया बैठी है अपनी, उसके साइज के भी हम लोग लहंगे बनाते हैं. वो भी पूरा ये गुटियों के लिए लहंगा. हाँ, किड्स के लिए बहुत अच्छी डिमांड है, बहुत अच्छी डिमांड है. लहंगा रेडीमेड है ब्लाउज, रेडीमेड फ्री साइज ही आता है मैक्सिमम. इसके अंदर थोड़ा सा हम लोग ये मार्जिन दे देते हैं, जिससे थोड़ा कम बेसी करना हो तो कर सकते हैं. लहंगे के फ्री साइज रेडीमेड ब्लाउज ऑल्टर ये इसका दुपट्टा हो जाता है. दुपट्टा इसमें थोड़ा लाइट रखना पड़ता है, क्योंकि बच्चे लोग इतना हैवी वो संभाल नहीं पाएंगे फिर उसको. तो किड्स की भी बहुत अच्छी डिमांड है. जैसे अपनी गुड़िया है, कितने साल की है मुझे एक्चुअली ध्यान नहीं है, 7-8 साल की है. तो उसके हिसाब से ये एकदम परफेक्ट साइज है. इसमें साइज आती है 18, 24 और 30, ये तीन साइज आती है इसके. लहंगे में भी वेराइटीज बहुत सारी है. आपने पहले भी दिखाया है, जैसे അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ബ്രൈഡൽ ലഹങ്ക, ബ്രൈഡൽ യെസ്, ഈ ദുൽഹൻ പഹൻ സക്തി ഹൈ ഇസ്കോ ആരാം സേ. കളർ ഭീ ഉൻകെ മേച്ചിംഗ് കേ ഹിസാബ് സേ ഹൈ. യേ ദേഖിയേ പട്ടി യൂസ് ഫുൾ ഹെവി വർക്ക് ലഹങ്കയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ടോ? ദുപ്പട്ടാ കണ്ടോ? ദുപ്പട്ടാ ഇസ്കാലേ हजारों क्वालिटी रहती है हमारे पास लहंगे की भी, क्योंकि सिंगल सिंगल तो हम बेचता ही नहीं है ना. वाव, ये देखिए, ये नेट के ऊपर पूरा लहंगा है. ये जो नेट की क्वालिटी आप देख रहे हैं ना, ये देखिए, ये बहुत स्पायर नेट बोलते हैं इसको, बहुत सॉफ्ट नेट आता है, लेकिन इतना हैवी वर्क किया हुआ है फिर भी ये फटेगा नहीं. ये देखिए, पर बहुत ही सॉफ्ट है. इसके नीचे जो पूरा यूज किया है, देखिए, साटन. ये साटन का पूरा अस्तर यूज किया है इसके अंदर. और ये कैनकेन देखिए, और फिर उसके नीचे वापस से ये साधन വെക്കണം. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് ലഹങ്ക നിൽക്കുള്ളൂ. ഇതുപോലെ ഈ തുണി എന്ന് പറയുന്നത് നെറ്റ് ആണ്, പക്ഷെ അത്രയും ക്വാളിറ്റി ഉണ്ട്. ഇത്രയും ഹെവി വർക്ക് ചെയ്തിട്ട് പോലും ഇത് കേട് വരില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല പണിയുണ്ട് അതൊക്കെ ചെയ്യാൻ കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി വരണ്ടേന്നാണ് ശരിക്കും നമുക്കല്ലേ. നമ്മളിങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇതൊക്കെ എന്ത് എളുപ്പമല്ലേ. ഓരോ കൈ കൊണ്ടാണ് ഓരോന്നും തുന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഹാൻഡ് വർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകള് പൈസ കൂടുതൽ വാങ്ങിക്കും. കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ടും കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പൊ നമ്മളായിരിക്കും ഇതിപ്പോ എന്താ അവിടുന്ന് ഓൺലൈനിൽ ഇവിടുന്ന് ഇത്ര വിലക്ക് കിട്ടൂല. പക്ഷെ സംഭവം എന്തൊരു ക്വാളിറ്റി ഉള്ള എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മള് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് കേട്ടോ. जितना दिखाऊं कम है सर वैरायटीज. तो
बहुत लंबा हो जाएगा फिर वीडियो इसको गर्लिश बोलते हैं गर्लिश रहेगा गर्लिश मतलब जो दुल्हन नहीं है दुल्हन के अलावा जो होती है वो गर्लिश लहंगा सोबर थोड़ा वर्क किया हुआ है इसके अंदर ये गर्लिश लहंगे में आ जाते हैं इसका भी देखिए वधु അല്ല ഇടാ വധുവിന്റെ വീട്ടുകാരൻ ഇത്രയും കുറച്ച് സിമ്പിൾ ആണ് അങ്ങനത്തെ ഒരു ടൈപ്പ് പക്ഷെ നല്ല ഭംഗി ഉണ്ടോ ഇതൊക്കെ ഇപ്പൊ വധു ഇട്ടാൽ എന്താ കുഴപ്പം ഇപ്പൊ സാർ പറയണത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോ ഇത് ഒരു ഷോപ്പ് ഒരു ഹോൾസെയിലർ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം ഇവരുടെ വാട്സാപ്പ് നമ്പറും ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആ നമ്പറിൽ സാറിനൊരു ഹായ് അടിച്ചിട്ട് നിങ്ങൾക്ക് വരാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത് ഒരു പീസായിട്ട് സാർ ഏതെങ്കിലും വേണം സിംഗിൾ പീസ് കിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരൊക്കെയുമായിട്ട് സമീപിക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഒരു പീസ് മതി എന്നുണ്ടെങ്കിൽ അതിനല്ലേ നമ്മള് പീസ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് പറയൂ നമ്മൾ എത്ര പീസ് വേണം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം അപ്പൊ അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് ബിസിനസിന് വേണ്ടിയിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് സാറിനായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് സാർ പറയുന്നത് നമ്മളൊന്നും മറക്കുന്നില്ല അല്ലെ നിങ്ങളുടെ മുന്നിൽ തന്നെ എല്ലാം തുറന്നു പറയുന്നു 50 പീസ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് 100 പീസോ പക്ഷെ മിനിമം ഇത്ര പീസ് എടുക്കണം എന്നൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ കാണിച്ചു തന്നല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ബിസിനസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സാറിനായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ ഞാനിതാ ആകെ ഒരു വിധമായി ഒരു അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ കളക്ഷൻസ് നന്നായിട്ട് തന്നെ കാണിച്ചു തന്നു നല്ല കസ്റ്റമർ സർവീസ് ആയാലും ഒക്കെ അടിപൊളിയാണ് സാർ നന്നായിട്ട് നമുക്ക് ഓരോ മെറ്റീരിയലിനെ പറ്റി നല്ലൊരു അറിവുണ്ടായി ഓരോ പ്രോഡക്റ്റ് എന്താണ് മെറ്റീരിയൽ എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നല്ലൊരു അറിവുണ്ടായി അപ്പൊ ഞാനിവിടെ നിർത്താൻ പോവാണ് കേട്ടോ